നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡീജേഴ്സ് ഇൻഡീജേഴ്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് ഇതിനാകെ ആദ്യം ഞാൻ ഇതിനു വേണ്ടിയൊരു ഒരു ഫോർമുല പോലെ പറഞ്ഞുതരാം അതായത് മൈനസ് ഇൻറ്റു പ്ലസ് അതായത് മൈനസ് മൾട്ടിപ്ലൈ പ്ലസ് എപ്പോഴും മൈനസ് ആയിരിക്കും പിന്നെ അടുത്തത് പ്ലസ് ഇൻ പ്ലസ് അതായത് പ്ല രണ്ട് പ്ലസ് സൈനാ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് എപ്പോഴും പ്ലസ് ആയിരിക്കും ഇനിയും രണ്ട് മൈനസ് സൈനാ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ അതും പ്ലസ് ആയിരിക്കും അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം രണ്ട് ഒരേ സൈൻ മൾട്ടിപ്ലിക്കേഷന് വന്നാൽ അത് പ്ലസ് ആയി മാറും അത് അതുകൊണ്ടാണ് രണ്ട് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ പ്ലസ് ആയി മാറി രണ്ട് മൈനസ് മൾട്ടിപ്ലിക്കേഷന് വന്നപ്പോൾ ആയി മാറി പക്ഷെ ഒരു മൈനസും ഒരു പ്ലസും വന്നപ്പോഴാണ് മൈനസ് ആയി മാറിയത് അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ മനസ്സിലെന്ന് സൂക്ഷിച്ച് വെക്കണം ഒന്നും പഠിക്കാനായിട്ട് പ്രത്യേകിച്ചില്ല ഒരേ സൈൻ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ പ്ലസ് ആകും അത്ര മാത്രമേ ഉള്ളൂ ഒരു സൈൻ നെഗറ്റീവും ഒരു സൈൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് നെഗറ്റീവ് ആകത്തുള്ളൂ ബാക്കി രണ്ട് സൈൻ പോ ആണെങ്കിൽ അതാണ് പ്രൊഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും പ്രൊഡക്റ്റ് ഓഫ് ടു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിരിക്കും പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻറ്റീരിയേഴ്സ് വിത്ത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ മാത്രമേ നെഗറ്റീവ് വരത്തുള്ളൂ അപ്പോൾ ഇതിന് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം എക്സാമ്പിൾ അതിന് നമ്മൾ ആദ്യം മൈനസ് സൈൻ മൈനസ് സെവൻ ഇൻറ്റു പ്ലസ് ഫോർ നമ്മൾ സെവൻ ഫോർ സാർ എത്ര ട്വൻറ്റി എയ്റ്റ് എന്നിട്ട് നമ്മൾ ഏത് സൈൻ ഇടണം മൈനസ് സൈൻ ഇടണം എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് മൾട്ടിപ്ലിക്കേഷനിൽ വന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത് ഇത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു പ്ലസ് ഫോർ ഇൻറ്റു പ്ലസ് ഫൈവ് അപ്പം രണ്ട് പ്ലസ് മൾട്ടിപ്ലിക്കേഷനിൽ വന്ന് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫോർ ഫൈവ് സാർ ട്വൻ്റി പ്ലസ് സൈൻ മനസ്സിലായോ ഇനി മൂന്നാമത് മൈനസ് എയ്റ്റ് ഇൻ മൈനസ് ത്രീ രണ്ട് നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലിക്കേഷന് വന്ന് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയ്റ്റ് ത്രീ സാർ എത്ര ട്വൻറ്റി ഫോർ എന്നിട്ട് പ്ലസ് സൈൻ ഈ പ്ലസ് സൈൻ ഇടണമെന്ന് നിർബന്ധമില്ല നമ്പർ വെറുതെ എഴുതിയാലും പ്ലസ് സൈൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റീരിയേഴ്സ് വളരെ ഈസിയാണ് സെയിം സൈനാ വരുന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് സൈൻ ഇടണം അത്രേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ അപ്പോൾ ഒരു സൈൻ നെഗറ്റീവ് ഒരു സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഒരു സൈൻ നെഗറ്റീവ് ഒരു സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓർത്തോണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടാവൂ അത്ര മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ അപ്പം നിങ്ങൾക്കിത് മനസ്സിലായല്ലോ അപ്പം ഇനിയും മാത്സിൻ്റെ ഒരു പോർഷനുമായിട്ട് ഞാൻ വരാം അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം ഓക്കെ താങ്ക്